അക്കൗണ്ടിങ് ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്ന മയടെക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന ഈ വെബ് പോർട്ടൽ വഴി അക്കൗണ്ടിങ് ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ, അതും പ്രാക്ടിക്കലായിട്ട്, നമ്മൾ പ്രാക്ടിക്കലാണ് ചെയ്യുന്നത്, പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുമ്പോൾ ടാലി സോഫ്റ്റ്വെയർ ഇവിടുന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളിപ്പോൾ ഇന്ത്യയിലോ ഇന്ത്യക്ക് വെളിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റിന്റെ കഫേ സെന്ററുകളിൽ പോയാലും നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വർഷത്തെ ബില്ലാണ് തരുന്നത്. ആ ബില്ലിന് നമ്മൾ ലൈസൻസ് ടാലിയിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. എഡ്യൂക്കേഷൻ ബോർഡ് ടാലി ആണെങ്കിൽ മൂന്ന് ദിവസത്തെ ബില്ല് മാത്രം, ഡേറ്റ് മാത്രമേ അതിലിട്ട് അടിക്കാൻ കഴിയുള്ളൂ. ബില്ലടിക്കുകയോ അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് സെയിൽ അതുപോലെ എക്സ്പെൻസ് ഇതൊക്കെ ഡേറ്റ് നമുക്ക് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൈസൻസ് ടാലി വേണം. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് നിങ്ങളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന ആളാണ്, അതിലല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലുള്ള ആളാണ്, അതല്ലെങ്കിൽ ഇന്ന് ഞാനൊരു കഫേ സെന്ററിൽ ഇരിക്കുകയാണെങ്കിൽ നാളെ ഞാൻ വേറൊരു കഫേ സെന്ററിലായിരിക്കും പോയിരിക്കുക ക്ലാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ നാളെ ഞാൻ എൻ്റെ റിലേഷൻപ്പെട്ട ആളുടെ വീട്ടിലായിരിക്കും പോയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ആൾ ഓഫീസിലായിരിക്കും ഇരിക്കുക. അപ്പോൾ എനിക്ക് അവിടെയൊക്കെ വെച്ചിട്ട് ഈ ടാലി സോഫ്റ്റ്വെയർ എങ്ങനെ കിട്ടും? ഞാൻ പലപ്പോഴും പല കമ്പ്യൂട്ടറിലാണ് ഞാൻ ലോഗിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഓൺലൈനിൽ കൂടെയാണോ ഇത് കിട്ടുന്നത്? ആ ലൈസൻസ് ടാലി എഐക്ക് എന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കാറുണ്ട്. അതെങ്ങനെ എനിക്ക് എന്നും കിട്ടുമോ, ജീവിതകാലം മുഴുക്കെ ആജീവനാന്തം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഇതിനുള്ള ആൻസറാണ് പറയുന്നത്, ഇത് നമുക്ക് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ മയടെക്സ് ട്രെയിനിങ് സെൻറ്റർ ലൈസൻസ് കൊടുത്ത് ലൈസൻസ് അതായത് മയടെക്സ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേരിലുള്ള ലൈസൻസ് ഉള്ള ടാലിയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാൽ എങ്ങനെയാണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കമ്പ്യൂട്ടറിൽ അവരുടെ ലൈസൻസ് ടാലി ഉണ്ടായിരിക്കും, അവരുടെ സെർവർ ടാലിയോ അല്ലെങ്കിൽ മൾട്ടി യൂസർ ടാലി ആയിരിക്കും, കാരണം അത്രയും സ്റ്റുഡൻസ് പഠിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ടാലിയിൽ ആണ് അവർ അത് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടാലി, ഇത് നമുക്ക് ഓൺലൈനിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളിരിക്കുന്ന സ്ഥലം വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ആയിരിക്കാം, ഇന്ത്യ ആയിരിക്കാം, ഇന്ത്യക്ക് വെളിയിലായിരിക്കാം, പല കമ്പ്യൂട്ടറുകളിൽ പല ടൈമിലായിരിക്കാം നിങ്ങൾ കയറുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ടാലി ഇത് ഈ പറയുന്ന കമ്പ്യൂട്ടറുകളൊന്നും ലൈസൻസ് പൈസ കൊടുത്ത് വാങ്ങിക്കലും നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പഠിക്കാൻ, നമ്മളൊരു സ്ഥാപനം ആയതുകൊണ്ട് ആ സ്ഥാപനത്തിലെ സ്റ്റുഡൻസിന് മാത്രമാണ്, അത് എല്ലാ കോഴ്സ് എടുക്കുന്നവർക്കും കിട്ടില്ല, അല്ലാത്തവർക്കും കിട്ടില്ല. നമ്മൾ ഫുൾ കോഴ്സ് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ടാലി ആവശ്യമുള്ള കോഴ്സ് എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ആ കോഴ്സ് ഫീസ് അടച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡും കിട്ടും, ഓട്ടോമാറ്റിക് സൈറ്റിലേക്ക് വരും. അതെങ്ങനെയാണെന്നുള്ള ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട്. ടാലി എടുക്കുന്ന സമയത്ത് ആ ടാലി എടുക്കാൻ ആ ലൈസൻസ് എൻ്റെ യൂസർ നെയിം പാസ്വേഡും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ടാലിയുടെ ഒരു യൂസർ നെയിം പാസ്വേഡും, അത് ക്ലൗഡ് ടാലിയാണ്, അത് ടാലിക്കാർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ടാലി സോഫ്റ്റ്വെയർ, ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അവർ തന്നെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓഫീസിൻ്റെ ഓഫീസിലെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ, ഈ സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. ക്ലൗഡ് ടാലി പലരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ടാലിയാണ് തന്നെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാലി 1 ഇതിലേതെങ്കിലും ഒന്ന് ഇടയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡും ഇതിനകത്ത് ഇവിടെ വന്നിട്ടുണ്ടോ, നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ഇവിടെ ഏതാന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലി തന്നെ തെളിഞ്ഞു വന്നോളൂ. ഇങ്ങനെയാണ് നമുക്ക് ടാലി വരുന്നത്. അത് നിങ്ങളുടെ ക്ലാസ് കഴിയുന്ന ദിവസം അത് കട്ടാവുകയും ചെയ്യും. എന്നാണോ ക്ലാസ് തീരുന്നത് അത് ഓട്ടോമാറ്റിക്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ടാലി ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ടാലിയിലുള്ള പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നാവിഗേഷൻ, അത് എങ്ങനെ കിട്ടും വേറെ എങ്ങനെയാണെന്നുള്ളത് അതാത് ക്ലാസ്സിലുണ്ട്. ഇനി ഫ്രീ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കോഴ്സിൽ എഡ്യൂക്കേഷൻ മോഡ് ടാലിയാണ്. അപ്പോൾ ഫ്രീ കോഴ്സിൽ എഡ്യൂക്കേഷൻ മോഡ് ടാലി എന്ന് പറയുമ്പോൾ ടാലിയുടെ സൈറ്റിൽ തന്നെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ടാലി ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്ലാസ്സും അതിലുണ്ട്. പിന്നെ പിന്നീട് നിങ്ങൾക്ക് ഈ ടാലി ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടാലി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യാം. ടാലി സൊല്യൂഷൻ്റെ കമ്പനിയിൽ നിന്ന്, ടാലിയുടെ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഫ്രാഞ്ചൈസിയിൽ നിന്നോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് അങ്ങനെ കിട്ടുന്നത് അല്ലാതെ നിങ്ങളുടെ സിസ്റ്റത്തിന് ഇൻസ്റ്റാൾ ആവില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു ടാലി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ടാലിയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. കാരണം എന്തെങ്കിലും നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരിക അല്ലെങ്കിൽ ഒരു എറർ വരിക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ടാലി ആയിരിക്കണം. ഓൺലൈൻ ടാലി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ കഴിയില്ല. അതാണ് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്, ഈ ടാലി തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലഭിക്കും, അത് ക്ലാസ് കഴിയുന്ന ടൈം വരെയാണ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ടാലി ഞങ്ങൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി മാത്രമാണ്, പഠിക്കുന്നതിന് പഠനാവശ്യങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ കോഴ്സ് എടുക്കുമ്പോൾ. ഇതിന് സെപ്പറേറ്റ് ഫീസോ റെൻറ്റോ അല്ലെങ്കിൽ ക്ലൗഡിൻ്റെയോ സെർവറിൻ്റെയോ മറ്റുള്ള ചാർജുകളോ ഒന്നും നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നതല്ല. ഇത് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കോഴ്സിൻ്റെ കൂടെ ടാലി എന്നുള്ളത് നിങ്ങൾക്ക് സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലുമ്പോൾ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ് ടാലി നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിന് മാത്രം
പ്രൊവൈഡ് ചെയ്യണ ഒന്നാണ്. അതിന് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ നൽകേണ്ട ആവശ്യമില്ല. ആ കോഴ്സിൻ്റെ ഫീസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ കോഴ്സിൻ്റെ ഇൻവോയ്സിൽ കോഴ്സിൻ്റെ മാത്രം ഫീസാണ് കാണിക്കുകയുള്ളൂ. ആ ഫീസ് മാത്രം നിങ്ങൾ അടച്ചു.